ഇവിടെ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ അതിന് ഒരു ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിയാൽ അത് എന്തായിട്ട് മാറും? ഹാഫ് ഇല്ലായി, അത് സ്റ്റേബിൾ ആയിട്ട് മാറും. കേരള സ്റ്റേറ്റ് 10-ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക്സ് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും 2021 മാർച്ച് മാസം SSLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2-ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലെ. അതിൽ എ പാർട്ട് എന്ന് പറയുന്ന ഫ്രം ദ ഗീവൺ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റൈറ്റ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 24 ക്രോമിയം. 24 ക്രോമിയത്തിന്റെ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് എന്നാണ് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് സെലക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തെന്നാണ് ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രോമിയം ഒരു എക്സെപ്ഷണൽ കേസാണ്. ക്രോമിയം എന്തുകൊണ്ട് എക്സെപ്ഷണൽ കേസ് ആവുന്നു എന്ന് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് സാധാരണ നോർമൽ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ, നമ്മളൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് 1s 2s 2p 3s 3p 4s 3d ഈ ഒരു പാറ്റേണിലാണ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത് അല്ലെ. അതുകൂടാതെ നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം, എസ് സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 2 ആണെന്നും പി സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ 6 ആണെന്നും ഡി സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 10 ആണെന്നും എഫ് സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 14 ആണും. ഇത്രയും ഇലക്ട്രോൺസിന് മാത്രമേ ഈ സബ്ഷെല്ലുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്കറിയാം. ഇനി നമുക്കറിയാം ക്രോമിയം 24 എന്ന് വെച്ചാൽ എന്താ അതിന്റെ പ്രത്യേകത. അതിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്, അതിലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും 24 ആയിരിക്കും അല്ലെ. അത് നമുക്ക് അറിയാനുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 24 ഇലക്ട്രോൺസ് ഈ കോൺഫിഗറേഷനിൽ ഒന്ന് ഇട്ടുകൊടുക്കാം. എസ് സബ്ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോൺ അല്ലേ, 2 ഇലക്ട്രോൺസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെയും 2s 2, അവിടെയും 2 ഇലക്ട്രോൺ മാത്രം. ഏത് സബ്ഷെല്ല? പി സബ്ഷെല്ല അല്ലെ. പി സബ്ഷെല്ലിന് മാക്സിമം 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം അതിൽ ഉൾക്കൊള്ളുന്നത് 6 ഇലക്ട്രോൺ. എഗെയിൻ എസ് സബ്ഷെല്ലിന് 2 ഇലക്ട്രോൺ, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ. നമുക്ക് ഇതുവരെ ഒന്ന് നിർത്താം. ഇതുവരെ എത്രയായി എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ 2 + 2 = 4, 6 + 4 + 6 = 10, 12 + 6 = 18 ആയി. ഇനി നമുക്ക് ബാലൻസ് വരുന്നത് എത്രയാ? 24 × 18 കുറച്ചാൽ 6 ഇലക്ട്രോൺസ് ആണ് മിച്ചം വരുന്നത്. ആ 6 ഇലക്ട്രോൺസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, നോർമലി നമ്മൾ എങ്ങനെയാ 6 ഇലക്ട്രോൺസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എസിൽ എഗെയിൻ 2 ഇലക്ട്രോൺസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിയിൽ ബാക്കി മിച്ചം വരുന്ന 4 ഇലക്ട്രോൺസിനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും അല്ലെ. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്രോമിയം എന്തുകൊണ്ട് എക്സെപ്ഷണൽ കേസായി മാറി എന്നത്. നമുക്ക് അറിയാനുള്ള ഒരു കാര്യമാണ് ഡി സബ്ഷെൽ ഹാഫ് ഫീൽഡോ ഫുൾ ഫീൽഡോ ആവുകയാണെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ട് മാറും. ആ ഒരു എലമെന്റ് സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ക്രോമിയത്തിന് ഹാഫ് ഫിൽ ആവണം, അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിന്, ഇവിടെ ഡി സബ്ഷെല്ലിന് മാക്സിമം ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 10 ആണ്. 10 ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അത് ഫുൾ ഫിൽ ആവുകയാണ്. അപ്പൊ അത് ഹാഫ് ഫിൽ ആവണമെങ്കിൽ 5 ഇലക്ട്രോൺസ് മതി അല്ലെ. 5 ഇലക്ട്രോൺസിനെ കിട്ടിക്കഴിഞ്ഞാൽ ക്രോമിയം എന്തായി മാറും? ഹാഫ് ഫിൽ ആയിട്ട് മാറും. ഇവിടെ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ അതിന് ഒരു ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിയാൽ അത് എന്തായിട്ട് മാറും? ഹാഫ് ഫിൽ ആയി, അത് സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ ക്രോമിയം എക്സെപ്ഷണൽ കേസ് ആവാനുള്ള റീസൺ അതാണ്. ക്രോമിയം എന്ത് ചെയ്യും? ഈ എക്സെപ്ഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെയും കൂടെ അത് സ്വീകരിച്ച് അത് ഷെയർ ചെയ്തിട്ട് D5 S1 ആയിട്ട് മാറി അത് സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് മാറും ക്രോമിയം. അപ്പോ ഇതാണ് ക്രോമിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകത അനുസരിച്ച് വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിൽ ഏതാ വരുന്നത്? 1s 2 2s 2. ഇതിലെല്ലാം സെയിം തന്നെയാണ്, ആകെ വ്യത്യാസം ഇത്രയും പോർഷനിൽ മാത്രമാണ്. ഈ 2 ഓപ്ഷനിലും വ്യത്യാസം വന്നിരിക്കുന്നത്. ആദ്യത്തേതിലാണെങ്കിൽ
3D 4 4s 2 നമ്മൾ സാധാരണ രീതിയിൽ പാറ്റേൺ എഴുതിയതുപോലെ. പക്ഷെ രണ്ടാമത്തേലാണെങ്കിലോ 3D 5 4s 1. ഇത് തിരിച്ചാണിട്ടേക്കുന്നത്, ഡിയും എസും ഇവിടെ തിരിച്ചിട്ടേക്കുന്നത്. നമ്മൾ പാറ്റേൺ എഴുതി പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, കാരണം നമുക്ക് തെറ്റിപ്പോവാതിരിക്കും. ഇങ്ങനെ എഴുതി എന്ന് വെച്ചും തെറ്റില്ല, അതായത് 3D 5 4s 1 എഴുതി എന്ന് വെച്ച് തെറ്റില്ല. ഇവിടെ 4s 1 3D 5 എഴുതി എന്ന് വെച്ച് തെറ്റല്ല അത്. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താ, അവർ നമ്മളെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോ ഇവിടെ എന്താ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള, അപ്പൊ ഇവിടെ എന്താ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെല്ലും ബാക്കി മിച്ചം വന്ന ഒന്നിനെയാണ് എസ് സബ്ഷെല്ലോട്ട് മാറ്റിയത് അല്ലെ. അപ്പൊ ക്രോമിയത്തിന്റെ കറക്റ്റ് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ 2, രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. ഇനി നമ്മുടെ ബി പാർട്ടിൽ എന്താ പറയുന്നത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് സെലക്ഷൻ, ഇത് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തെന്നാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. റീസൺ വളരെ സിമ്പിൾ അല്ലേ, നമുക്ക് പറയാം. ക്രോമിയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് എന്താ ഡി സബ്ഷെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഡി സബ്ഷെൽ ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ ആവുകയാണെങ്കിൽ, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഡി സബ്ഷെൽ ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ ആവുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പൊ സ്റ്റേബിൾ ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ഇത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തതും, അതിനുള്ള റീസൺ അതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, D5 D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആ മോർ സ്റ്റേബിൾ, മറ്റുള്ള രീതിയെ അപേക്ഷിച്ച് അത് മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടും, ബി പാർട്ട് കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് 2 മാർക്ക് കിട്ടും. 2 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ സ്റ്റേറ്റിലെയും CBSEയിലെയും ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സ്റ്റുഡൻസിന് പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.